ഉണക്കാണ് ഇപ്പോ നല്ല വെയിലുണ്ട്. ഡബിൾ കണ്ണി കേട്ടോ, ഇതിനെടുത്തു ഡബിൾ കണ്ണി കേട്ടോ. ഹലോ മച്ചാമാരെ, കെ കെ ബിസ് വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം. എന്ന് പറയാൻ പോകുന്നത് രാത്രി ദിവസം ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിപ്പോൾ രാത്രിയായാൽ കൂടിൻ്റെ അവസ്ഥ പറയാം. നാടനൊക്കെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ഇവരെ ഞാൻ തുറന്നിട്ടില്ല. പിന്നെ പറവ പറവെങ്കിൽ പറവ നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു. കുട്ടികറി കുട്ടികറി അമ്മമാര് നല്ല പറഞ്ഞനുസരിച്ചിൻ്റെ ടീമാണ്. ഒരു കൂടുതാ അടുത്ത കൂട് അടുത്തതാ സെറ്റാക്കിയേ. അതിൻ്റെ ഏറ്റപ്പ് തന്നേതാ ഇങ്ങനെ ഈ ബോർഡാ കൊടുത്ത അത്യാവശ്യം നല്ലൊരു ഉറപ്പുണ്ട്. അപ്പുറത്ത് അതിൽ കയറി എല്ലാത്തിലും കയറി ഞെരങ്ങിനെ പ്രാവള്. എൻ്റെ എന്താ കാട്ടണ എൻ്റെ കൂടാത്തതാ കുഞ്ഞു വിരിഞ്ഞു. എൻ്റെ സന്തോഷം എന്താ പതാ സെറ്റായിന്. ഇവിടുത്തെ കൂടിൻ്റെ അവസ്ഥ അയ്യേ. ഇവന്മാരിപ്പോ അതാ ഈ കൂട്ടിലാട്ടോ, ഈ രണ്ടെണ്ണം ഈ ഫസ്റ്റത്തെ കൂട്ടില് സെറ്റായിന്. അതാണ് ഈ കൂടൊക്കെ അലങ്കോലാക്കി മൊത്തം നാശാക്കിന്. ഇങ്ങനെ ഇഷ്ടി കേട്ടോ വെച്ച് ഈ ഒരു കൂടിൻ്റെ അവസ്ഥ പോതാ. ഈ കൂട് മൊത്തം പൊട്ടി ആടി കളിച്ചുണ്ട് എടുത്തു വെക്കട്ടെ. ഉണ്ടതിന് കുട്ടികളൊക്കെ ഇടുന്നു ഇവിടെ ആട്ടെ കയറിക്കല്ലേ പ്രാവളല്ലോ. ഒരു രണ്ടൊരു കുട്ടി ആ അതാ അതിൻ്റെ മുകളിലാണ് ഈ രണ്ട് പ്രാവളത്. ഇതാ ഈ കുട്ടികൾ ഇതിൻ്റെ കൂടാണിത് സാധനം. ഇനിയിപ്പോ ഇവര് മുകളിലേക്കും കൂടൊക്കെ ഒഴിവാക്കിയല്ലോ. ഇവിടെ അടുത്തുണ്ട് നമ്മളെ ബെർപ്പൻ്റെ കൂടാട്ടും. പിന്നെ ഇത് ഡബിൾ കണ്ണി അവിടെ പോയി സാധനം. അവന്മാരെ ഒറ്റ ഒന്ന് ഒക്കെതാ ഡബിൾ കണ്ണി ഇതാട്ടോ. ഇതിനെടുത്തുക്കണു ഡബിൾ കണ്ണി കേട്ടോ. ഞാൻ അപ്പോളാ നോക്കണത്, ഇത് ചിക്കാണ്, ഇവിടെ ഇറങ്ങിയ ചിക്കാണ്. അപ്പോളാ കണ്ണു നോക്കണ. അപ്പൊ ഡബിൾ കണ്ണി അതപ്പുറത്താണ് മുഖി ക്രോസ്. പക്ഷേ എൻ്റെ കൂടാതെ അക്ക വരെ ഇവിടെ ആക്കാൻ ചാൻസ് ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടായിട്ട് ഇവിടെ അടുത്ത് ഉണ്ട്. ഇവിടെ ചിക്ക് ഉണ്ട്. ഇവന്മാരെ കൂടാതെ പിന്നെ അപ്പുറത്തും അപ്പുറത്തും കൂടി ചിക്കുണ്ട്. രാത്രിയിലത്തെ അവസ്ഥ ഇവിടെ നല്ല ഇണക്കുള്ളതാണ്. ഫീമെയിലാട്ടോ അമ്മമാര് ചൂടി അടിച്ച ചെറിയ കുട്ടികളുള്ളു. പക്ഷെ അമ്മമാര് സെറ്റായി തോന്നണ. കുട്ടികളായിരുന്നു നോക്ക് അതാണ് അവസ്ഥ. പറവല്ല കുട്ടികൾ നോക്കി തരാം. പക്ഷെ ഇതൊക്കെയാണ് അവസ്ഥ രാത്രി. നമ്മച്ചമാരെ ഇപ്പതാ ഗോതമ്പല്ല കെഗ്ഗി ഉണക്കാണ് ഇപ്പോൾ. നല്ല വെയിലുണ്ട്. ഏതായാലും കെഗ്ഗിയൊക്കെ ഉണക്കിയിട്ട് പ്രാവിനെ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പല രോഗം ഉണ്ടായതിൻ്റെ വെച്ച് പിന്നെ അതിനെങ്ങനെ അതിന് മരുന്ന് കൊടുക്കണതിൻ്റെ നല്ല ഇപ്പോളേത് നല്ല കെഗ്ഗി വൃത്തിയാക്കി കൊടുക്കണേക്കും നല്ല മറ്റാകുമ്പോൾ രോഗം ഉണ്ടാവില്ല. ഉണ്ടാവില്ല എന്നല്ല, നമുക്ക് കുറച്ചേലൊരു ഇതുണ്ടാവും സുരക്ഷിതം. ഏതായാലും ഇതിപ്പോൾ ഒരു കുറച്ചുണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇതിപ്പോൾ ഇത് മൊത്തം ഉണ്ട്. അതേപോലെ ഇത് കോതമ്പാട്ട്, ഇത് മൂടി അച്ഛനാണ് അല്ല അമ്പലപ്രാവോ എന്തോ ഒന്ന് ഇതാക്കണ്ട വിചാരിച്ചിട്ട്. ഇങ്ങനൊക്കെ കൊടുക്കണോ അല്ലെങ്കിൽ പണിയാണ്. ഇതിപ്പോ നമ്മള് പ്രാവിന് മാത്രല്ല എന്തിനായാലും അല്ല കെഗ്ഗി വൃത്തിയാക്കി മുത്താറി കേൾക്കുമ്പോണ്ടല്ലേ. എന്തൊരു ചളിയാണ്, ഇതും കേൾക്കുമ്പോൾ അത്രയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതി തന്നെ നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ കൊടുക്കണേക്കും നല്ലേ.
ഇതത് മുത്താറി ആട്ടോ വെക്കാൻ നേരി പറവക്കഞ്ഞു മുതൽ ഗോതമ്പിൻ്റെ ഒരു മുത്താറി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ കെഗ് ഉണക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഗോതമ്പ് എടുക്കണ മതി, വെറുക്കിട്ട് കൊടുത്താൽ മതിയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഉണക്കാണ്. അല്ല എമ്മ ചളിയാണ് ഇതിനെ അറിയോ, നല്ല രീതി തന്നെ ചളി ഉണ്ടായിരുന്നു. പക്ഷേ നല്ല പൂക്കി, എത്ര വട്ടം കഴിക്കും, കുറേ വട്ടം കഴിക്കും. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാകുമ്പോൾ കുറേ വട്ടം കഴിക്കാൻ മതി. കുറേ വട്ടം കഴിക്കണനുസരിച്ച് നമുക്ക് അതിൻ്റെതായ ഒരു വൃത്തി ഉണ്ടാക്കാം. നല്ല മുത്താറി കേട്ടോ. ഇതിന് സൈഡിൽ വെള്ളം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കഴിക്കിയപ്പം ഇതിൽ കുറച്ച് വെള്ളമായി. നല്ല വെയിലാണ്, ഉണങ്ങിക്കോളും. ഇതാണ് വായിക്കൂട്. കുഞ്ഞന്മാരിതാട്ടോ, കുഞ്ഞന്മാർ ഇതിൽ തന്നെ കൂട്ടില്ല. പിന്നെ ചെറുതായിട്ട് ക്ഷീണുണ്ട്, സീനില്ലാതെ മാറ്റിയെടുക്ക. അമ്മമാരാ പറന്നിറങ്ങി ഇന്നലെ, നല്ല രീതി ചട്ടളകി ഇന്നലെ. ഇന്നലെ തന്നെ ഇപ്പൊ ഇന്നു പറപ്പിക്കണം. ഇന്ന് കുഞ്ഞന്മാരൊന്നും ഇട്ട് നോക്കണം എന്നുണ്ട്. അതിന്റെ നോക്കണം, അതിന്റെ ഹെൽത്ത് അങ്ങനെ ഉണ്ട് നോക്കണം. അതിനനുസരിച്ച് കുഞ്ഞന്മാരെ വിടും. നല്ല ഇവലെ എത്രതായാലും നല്ല മൈൻഡാട്ടോ. അവർക്ക് നല്ല ഇതിപ്പോ ഉറക്ക റെഡിയാണോന്നും അറിയില്ല. ഏതായാലും കുറച്ചുകൂടിയും കഴിഞ്ഞിട്ടൊന്ന് സെറ്റ് ആക്കണം. ഈ നല്ല ഉറക്കമൊക്കെ കൊടുക്കണം. ഈ പറക്കണ പ്രാവുകൾക്ക് നല്ല രീതി തന്നെ ഉറങ്ങാനൊക്കെ ഇത്തോട്ടം ഇങ്ങനെ ഇടുമ്പോ കൊത്തുവിടാൻ ചാൻസ് ഉണ്ട്. എന്നാലും സീനില്ല, വലിയ കുറച്ച് നാലിനല്ലേ ഉള്ളു. അപ്പൊ അങ്ങനെ ഓർ കൊത്തുമില്ല. പിടിച്ച് അതേലോ ഷെഡ് തന്ന ഒന്നാമത് ഈ മയക്കലായി പോയി. എല്ലേ സെറ്റാക്കി ഇനി. എന്നാ വെള്ളം കയറിയതില് വെള്ളം ഉണങ്ങിട്ടൊക്കെ നല്ല വെയില പുറത്ത്. ഷെഡൊക്കെ അടിപൊളി ആക്കിയതിന്റെ ശേഷം കുറച്ച് കുഞ്ഞന്മാരി പുറകൊക്കെ ഇറക്കണം. അതാണ് അമ്മമാരൊന്ന് പറന്നൊന്ന് ഇറക്കി കിട്ടിയാ പിന്നെ നമുക്ക് ഏത് കുഞ്ഞന്മാരെ വാങ്ങിയാലും പറപ്പിച്ച് ഇനി. മറ്റാപ്പോ പോലമി ഇരിക്കാൻ ചാൻസ് ഉണ്ട്. വലിയ പോലമേലെ തന്നെ ഇരിക്കണേ. ഈ ഷെഡ് കണ്ടിട്ടാണ്, ഷെഡ് പോയവർക്ക് ഭയങ്കര പേടി. ഷെഡ് ഇറങ്ങാൻ തന്നെ പേടിച്ചിട്ടേ നിക്കുള്ളൂ. വായിക്കോട്ട് സീനില്ല. വായിക്കോട്ട് സ്റ്റാൻഡൊക്കെ പണ്ടേ നക്കിയതുണ്ടായതുകൊണ്ട് സീനില്ല. മറ്റേ ഈ ഷെഡ് ഒക്കെ കൊടുത്ത് ഞാൻ വായിക്കോട് ആട്ടേക്ക് ആക്കിയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു പേടി. അതൊക്കെയാണ് സീന്. അപ്പം അതാണ് ഓലമ്മ പോയിരുന്നത്. പക്ഷേ സീനില്ല, ഒക്കെ റെഡി ആക്കി എടുക്കണം. എന്തായാലും എന്താട്ടോ സൈറ്റ് ഇതാണ്. എന്നാലും ഈ ഒരു ഭാഗം ഇതാണ്ടല്ലേ ആക്കി സീനൊന്നുമില്ല. ഈ ഒരു ഭാഗം പറക്കണ കാണാം. ഈ ഒരു ഭാഗം നല്ല രീതിയിൽ കാണാം, കുഴപ്പമില്ല.